പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച പശ്ചാത്തലത്തിൽ ഏതോ ചരിത്ര വിജയം നേടിയ നിലയിൽ ആഘോഷിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും പ്രവർത്തകരും. എൽ ഡി എഫിനേറ്റ ഏറ്റവും വലിയ കടുത്ത പരാജയമാണ് പുതുപ്പള്ളിയിലേത് എന്ന് ചിത്രീകരിക്കാൻ യു ഡി എഫ് നേതൃത്വം മാത്രമല്ല കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ശരിക്കും പുതുപ്പള്ളിയിൽ നടന്നത്? കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് വ്യക്തമാക്കിക്കൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതുപ്പള്ളിയുടെ പുതിയ പ്രതിനിധി ശ്രീ ചാണ്ടി ഉമ്മന് അഭിനന്ദനങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വൻ ഭൂരിപക്ഷം 53 കൊല്ലം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിക്ക് നൽകാത്ത ഭൂരിപക്ഷം നൽകിയാണ് ചാണ്ടി ഉമ്മനെ അവിടുത്തെ ജനങ്ങൾ നിയമസഭയിലേക്ക് അയക്കുന്നത്. ആ വിശ്വാസവും പ്രതീക്ഷയും കാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുവേളെ കുടുംബത്തിൽ നിന്ന് തന്നെ കുത്തകയായി ജനപ്രതിനിധികൾ വരുന്നത് ശരിയാണോ എന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിൽ നിന്ന് വരുന്നത് സ്ഥാനാർത്ഥി മാത്രമാണ്, അയാളെ പ്രതിനിധിയാക്കുന്നത് ജനങ്ങളാണ്. നമുക്ക് വേറെ ശരിയുണ്ടായിരിക്കും ജനാധിപത്യത്തിൽ, പക്ഷേ ഒന്നിലധികം ശരികൾ സാധ്യമാണ്. രസകരമായ ഒരു വൈരുദ്ധ്യമാണ് ജനാധിപത്യത്തിൻ്റെത്. തങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവിനെയാണ് ജനങ്ങൾ പിന്തുടരുക, തന്നെ തിരഞ്ഞെടുക്കുന്ന അതേ ആളുകളെ മുന്നോട്ട് നയിക്കുക പിന്നെ അയാളുടെ ചുമതലയാണ്. വലിയ ഉത്തരവാദിത്തം. ചാണ്ടി ഉമ്മന് ഒരിക്കൽ കൂടി ആശംസകൾ. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങൾ നോക്കുകയായിരുന്നു. പല യു ഡി എഫ് നേതാക്കളുടെയും വർത്തമാനത്തിൽ നിന്നും മനസ്സിലായത് കേരളം മുഴുവൻ പുതുപ്പള്ളിയാകാൻ ഇന്നലെ തന്നെ തയ്യാറായിരിക്കുന്നു എന്നാണ്. പറ്റുമെങ്കിൽ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ പിണറായി വിജയൻ രാജിവെച്ചാൽ കൊള്ളാമെന്നാണ് മട്ട്. യു ഡി എഫിൻ്റെ വിജയം ഉജ്ജ്വലമാണ് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അത്ര ഭീകരമായ തിരിച്ചടിയാണോ എൽ ഡി എഫിനുണ്ടായത്? എൽ ഡി എഫുകാരെല്ലാം നെഞ്ചത്തടിച്ചും നിലവിളിച്ചും ചാരം പൂശിയും ചാക്കുടുത്തും നടക്കാൻ മാത്രം വല്ലതും അവിടെ സംഭവിച്ചു? മന്ത്രിസഭ മൊത്തത്തിൽ കാട്ടിലേക്ക് പോകാൻ മാത്രം കാര്യമായി എന്തെങ്കിലും സംഭവിച്ചു? അതുകൊണ്ടാണ് പലരും നോക്കിയതുപോലെ ഞാനും കണക്ക് നോക്കിയത്. പക്ഷേ നോക്കിയത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷമോ വോട്ടോ അല്ല, ഒലിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ ഭ്രാന്തെടുത്ത പോലെ തുള്ളാൻ അവരോട് തന്നെ കാരണമായി പറയുന്ന എൽ ഡി എഫിൻ്റെ വൻ വീഴ്ചയാണ്. എന്താണ് എൽ ഡി എഫിൻ്റെ വോട്ടിൻ്റെ കണക്ക്? 2011 എൽ ഡി എഫിന് 36,667 വോട്ട് ലഭിച്ചു, അതായത് 31.33%. 2016 എൽ ഡി എഫിന് 44,505 വോട്ട് ലഭിച്ചു, അതായത് 33.20%. 2021 എൽ ഡി എഫിന് 54,328 വോട്ട് ലഭിച്ചു, അതായത് 41.22%. 2023 എൽ ഡി എഫിന് 42,425 വോട്ട് ലഭിച്ചു, അതായത് 32.49%. എൽ ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും വോട്ട് ശതമാനവും നന്നായി കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 12,000 വോട്ട് കുറഞ്ഞു, 9% വോട്ട്. വലിയ കുറവ് തന്നെ. എന്നാൽ അതിനു മുൻപുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ടിംഗ് ശതമാനവുമായി വച്ച് നോക്കുമ്പോൾ കുറവില്ല. 2006 യു ഡി എഫിന് വൻ തിരിച്ചടിയുണ്ടായ തെരഞ്ഞെടുപ്പിൽ 39% വോട്ട് എൽ ഡി എഫിന് കിട്ടിയിരുന്നുള്ളൂ എന്ന കാര്യം ഓർക്കാവുന്നതാണ്. പക്ഷേ അന്നതിൽ നിന്നും രാഷ്ട്രീയം നന്നായി മാറി എന്ന് കാണേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം പല ഘടകങ്ങൾ ജെയ്ക്സി തോമസിന് അനുകൂലമായി വന്നു എന്നാണ് മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്. സാധാരണ തുടർഭരണം സംഭവിക്കാത്ത കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്ര തീരുമാനത്തിന് നാട്ടുകാർ തയ്യാറായി. അക്കൂട്ടത്തിൽ പുതുപ്പള്ളിയിലെയും ജനങ്ങളുണ്ടായിരുന്നു. പള്ളിത്തർക്കത്തിൽ പക്ഷം പിടിക്കാതെയും അന്യായമായ കാര്യങ്ങൾ ചെയ്യാതെയും ഉമ്മൻചാണ്ടി ഇരു കൂട്ടർക്കും അഭിമന്നതനായി. ഇത് രണ്ടുമാണ് പ്രധാനമായും കേൾക്കുന്ന കാര്യങ്ങൾ. അതിൽ പള്ളിത്തർക്കത്തിൽ നിന്നും വീണുകിട്ടുന്ന വോട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നമ്പാൻ കൊള്ളില്ല, നമുക്കതിൻ്റെ അളവറിയില്ല താനും. അപ്പോഴും ആദ്യത്തെ ഘടകം തുടർ ഭരണത്തിന് വോട്ട് ചെയ്ത കുറേ പേർ അതേ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും അന്നത്തേതിൽ കൂടുതൽ ഊർജ്ജസ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് പാർട്ടിയിലും സമൂഹത്തിലും സ്വീകാര്യനായിരുന്നിട്ടും രണ്ട് പ്രാവശ്യം തോറ്റൊരാൾ എന്ന സിമ്പതി ഫാക്ടർ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം ജയിക്കിന് വോട്ട് ചെയ്ത കുറേ പേർ ഇപ്രാവശ്യം അത് വേണ്ട എന്ന് വച്ചു. അതൊരു സത്യമാണ്.
അക്കൂട്ടത്തിൽ ഒരു കഷ്ണം കണക്ക് കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏകദേശം 5% പോളിംഗ് ഇപ്രാവശ്യം കുറഞ്ഞു. ഏകദേശം 5000 വോട്ടുകൾ. ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആരെങ്കിലും ഇക്കുറി ചാണ്ടി ഉമ്മന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള രാഷ്ട്രീയ കാരണം ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചെയ്യാതെ പോയ വോട്ടുകൾ LDFന്റെ വോട്ടുകളാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. കുറച്ച് BJP വോട്ടുകളും കാണാം. ഞാൻ എത്തിച്ചേരുന്ന നിഗമനം ഇതാണ്: ഒരു തുടർഭരണത്തിലേക്ക് LDFനെ എത്തിച്ച കുറേ ആളുകൾ ഇപ്രാവശ്യം മാറി നിൽക്കാൻ തീരുമാനിച്ചു. അവർ കൂടി വന്ന് വോട്ട് ചെയ്താലും പുതുപ്പള്ളിയിൽ ജയിക്കില്ല. പക്ഷേ അവർ വോട്ട് ചെയ്തിട്ടാണ് LDFന് കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റ് കിട്ടിയത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോഴും ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും LDFന്റെ അടിത്തറ ഭദ്രമാണ്. പക്ഷേ മേലാപ്പിൽ വിള്ളർ വീണിരിക്കുന്നു. ഇതാണ് ഇടതുമുന്നണിയെ അലോസരപ്പെടുത്തേണ്ടത്. അടിസ്ഥാന വോട്ടുകൾ നിലനിൽക്കുമ്പോഴും LDFനെ ഭരണത്തിലേക്കും തുടർഭരണത്തിലേക്കും എത്തിച്ച മനുഷ്യർക്ക് സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്ക് ചില സംശയങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്, അവർക്ക് മനസ്സിലാകാത്ത ചില കണക്കുകളുണ്ട്, ചില വിഷമം പിടിച്ച കണക്കുകൾ. ആ മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുമോ? അവർക്ക് വീണ്ടും സ്വീകാര്യരാകാൻ പറ്റുമോ എന്നതാണ് കാര്യം. ഒരു കാര്യം കൂടിയുണ്ട്: കേരളത്തിൽ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ചുവരുകൾ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട്, കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. അതിൻ്റെ പുറം ചുവരുകളിൽ അവരുടെ ത്യാഗത്തിൻ്റെ എണ്ണമയമുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര ഭരണകക്ഷികളും പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി ഒരു കൊല്ലത്തോളം ചെറിയെറിഞ്ഞിട്ടും പിടിക്കാതെ പോയത് ആ എണ്ണമയത്തിൻ്റെ ബലത്തിലാണ്. അതിനെന്തെങ്കിലും പറ്റിയോ എന്ന് വോട്ട് ചെയ്യാതെ മാറി നിന്നവരോട് CPMന് ചോദിക്കാവുന്നതേയുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിക്കും അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പരിചിതമായ അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. പറയുമ്പോൾ അടിസ്ഥാന കാര്യമായിരിക്കും, ലളിതമായിരിക്കും. അതെങ്ങനെ തന്നെയാണോ എന്ന കാര്യം CPMമാണ് ആലോചിക്കേണ്ടത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മാത്രമേ CPMനും LDFനും ആശങ്കപ്പെടാനുള്ളൂ. മാധ്യമങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ എന്നാണല്ലോ ഇതിലും വഷളായിരുന്നു 2021 മാധ്യമങ്ങളുടെ പണി. വസ്തുതകൾ അറിയാൻ മാധ്യമങ്ങൾക്കപ്പുറം മനുഷ്യർക്ക് ചില മെക്കാനിസങ്ങൾ ഉണ്ട് എന്ന് കരുതേണ്ടി വരും. എനിക്കതിൽ സന്തോഷമേയുള്ളൂ. ഇങ്ങനെ അവസാനിക്കുന്നു KJ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരിയാണ്, ഇടതുമുന്നണിക്ക് പുതുപ്പള്ളിയിൽ ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട്. ആ തിരിച്ചടി കൃത്യമായി പരിശോധിക്കാനും അത് തിരുത്താനുമുള്ള എല്ലാ ശേഷിയുമുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ ഇപ്പോഴും പുതുപ്പള്ളിയിൽ അടിയുറച്ച് ഇടതുമുന്നണിക്കൊപ്പം തന്നെയുണ്ട്. KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ച പോലെ ഭരണത്തിലേക്കും തുടർഭരണത്തിലേക്കും LDFിനെ എത്തിച്ച ചില വോട്ടുകളെങ്കിലും LDFിന് ഇത്തവണ നഷ്ടമായി എന്നത് വസ്തുതയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്: കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി LDFിനെതിരെ രൂക്ഷമായ അടിസ്ഥാനരഹിതമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ CPMന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ CPMന് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ CPMന് ആശങ്കപ്പെടേണ്ടതു. അല്ലാതെ CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന വോട്ടുകളിലോ അടിത്തറയിലോ യാതൊരു ചോർച്ചയും പുതുപ്പള്ളിയിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ പുതുപ്പള്ളിയിലെ പ്രത്യേക സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന 53 കൊല്ലം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച മനുഷ്യൻ മരിച്ച ശേഷം KPCC തന്നെ അധ്യക്ഷൻ തന്നെ പറയുന്നു, കുടുംബം തീരുമാനിക്കും ആരാകും സ്ഥാനാർത്ഥി എന്ന്. അങ്ങനെ കുടുംബം തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിലുടനീളം പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഉമ്മൻചാണ്ടിയാണ് സ്ഥാനാർത്ഥി എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDFന് ഇതൊരു വലിയ ചരിത്രപരമായ രാഷ്ട്രീയ വിജയമാണെന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. രാഷ്ട്രീയമായിരുന്നില്ല UDF പുതുപ്പള്ളിയിൽ സംസാരിച്ചത്. അവർ സംസാരിച്ചത് സിമ്പതിയെ കുറിച്ചായിരുന്നു, ഉമ്മൻചാണ്ടിയെ കുറിച്ചായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ജനകീയതയെ കുറിച്ചായിരുന്നു. അല്ലാതെ രാഷ്ട്രീയപരമായ ഒരു ചർച്ചയോ ഒരു ചർച്ചയ്ക്കോ UDF പുതുപ്പള്ളിയിൽ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMനെ ഇതിന്റെ പേരിൽ കടന്നാക്രമിക്കാൻ വരുന്ന മാധ്യമങ്ങൾക്ക് കൃത്യമായൊരു മറുപടിയാണ് KJ ജേക്കബ് കണക്കുകൾ നിരത്തി നൽകുന്നത്.